മറ്റൊന്നെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ പാലുകളിലെ മഴക്കാലത്തെ കുറച്ച് കാഴ്ചകളാണ്. അപ്പം നമുക്ക് നട്ടിപ്പൊളി കുറെ കാഴ്ചകൾ ഒക്കെ നമുക്ക് ഇന്ന് കാണാൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോവാം. നമുക്ക് വണ്ടിക്ക് അത് പെട്രോൾ അടിക്കണം കേട്ടാ. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം, നേരെ പമ്പിലേക്ക് പോവാം. ഇവിടെ എല്ലാം മഴയത്ത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു വലിയ ആൽമരം ഉണ്ട്, പോയി കഴിഞ്ഞു പോയത്. അവിടെ ഫുള്ള് കാട് പിടിച്ച് ഭയങ്കര വെയിലായി കിടക്കും, ഭയങ്കര വെളിച്ചോ. ഇപ്പൊ കാറ്റുണ്ട്, എന്നാലും നല്ല വെളിച്ചോ. എന്താ വെയിലുണ്ട്, ഭയങ്കര വലിയ മൊത്തം തോന്നി. അപ്പൊ ഇന്ന് നമ്മള് ഇനിയിപ്പോൾ പെട്രോൾ അടിക്കണം. നമുക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ അല്ലേ അതിനെ കാണിച്ചു കൊടുക്കണ്ട നമുക്ക്. ഇതേത് വഴിയാണ്? ഇത് നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന റോഡാ. അപ്പൊ ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഇതാണ് ടെമ്പോടെ. അപ്പൊ ഇത്രയും ദിവസം മഴയല്ലായിരുന്നോ? അപ്പൊ അത് നല്ല വെയിലൊക്കെ വന്നില്ലേ? ഇതൊക്കെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്ക്. ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ? അത് കാണിക്കും. വലിയ ബിൽഡിംഗ്, വലിയ ബിൽഡിങ്ങാണ്. ഇതിപ്പോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ ആണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇതെല്ലാം പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ റൈറ്റ് സൈഡിലുണ്ട് നേരത്തെ എല്ലായിടവും നല്ല കരിഞ്ഞി ഉണങ്ങിക്കിടന്ന സ്ഥലമല്ലേ? ഇപ്പൊ നല്ല പച്ചപ്പായി. ഇപ്പൊ നമുക്ക് നേരെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം. സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ പോകുന്നു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ കാരണം നമ്മളിപ്പം വ്ലോഗ് എടുക്കാനായിട്ട് ഇറങ്ങിയല്ലേ. ഇവിടെ പല ക്ലാസ്സുകാർക്കും ഇത് കണ്ടത് ഈ കുതിരവണ്ടി ഉണ്ടാകും. ഇത് കാണിച്ചോട്. ഗണേഷ് കൊണ്ട് ചെടിയൊക്കെ ഉണ്ട്. ഇതെന്തോ തെങ്ങിന്റെ കൂടെ തന്നെ വളർന്നു കിടക്കുന്ന ഏതോ ഒരു പടർന്നു കയറുന്ന ഒരു ചെടിയാണ് അവിടെ തെങ്ങിന്റെ വണ്ടൊക്കെ കിടന്നിരുന്നത്. ഇതുണ്ട്
ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു, ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ ഒരു ടാസ്ക്കാണ്. എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്കാണ് പിന്നെ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ടൗണിൽ നിന്ന് ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലാറ്റ്, മൊത്തം ഫ്ലാറ്റാണ്. പുതിയ ഫ്ളാറ്റിന്റെ പണി നടക്കുന്നുണ്ട്. പക്കാ ഗ്രാമീണ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നതാണ്. ഇവരുടെയൊക്കെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ആട് വളർത്തലും പശു വളർത്തലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ ചെറിയ കൃഷികൾ എല്ലാവർക്കും അത്യാവശ്യം അവരുടെ വീടുകളിൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷികളൊക്കെ ഉണ്ട്. അവരവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ട് ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഇതൊരു പാറമടയാണ് കേട്ടോ, പാറ പൊട്ടിച്ചൊരു കുളമാണ്. എനിക്ക് അതാണ് അമാറ വഴിയിൽ നിന്ന് ഞങ്ങൾ പോട്ട് ഇതുപോലെ നമ്മൾ റോഡെ മുഴുവനെ കന്നുകാലികളുടെ ബഹളമാണ്. ഇതൊക്കെ മലയാണ്, ഇതൊക്കെ പാറ. എന്തെങ്കിലും ഇങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പാറ പൊട്ടിച്ചതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. അങ്ങനെ ഇതാ ഇവിടെ ഉണ്ട് അത്യാവശ്യം കുറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെ. ഇവിടൊക്കെ അങ്ങോട്ട് അധികം വീടും ഇല്ല. ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ കണ്ട അത്യാവശ്യം വാഴക്കൃഷിയും നെൽകൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കൃഷിയാണ് അവരുടെ ഉപജീവനം. വീണ്ടും നമ്മള് ഒരു ഉൾനാടൻ ഗ്രാമത്തിനകത്ത് വീണ്ടും എത്തി. നമ്മള് മൊത്തം കോൺക്രീറ്റ് റോഡ്, മൊത്തം കോൺക്രീറ്റ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടൊക്കെ ഈ മഴ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ റോഡെല്ലാം ഒലിച്ചു പോകും. ഇത് കണ്ടത് പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുകയും ഇതൊക്കെ പണി അത്യാവശ്യം പൂർത്തിയായി. പക്ഷെ വലിയ ആൾക്കാർ താമസമൊന്നും ഇല്ല കേട്ടോ ഈ ബിൽഡിങ്ങിലൊന്നും. പഴയ ബിൽഡിംഗ് ഇതൊക്കെ പണിതിട്ടിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രയും ദൂരമായതുകൊണ്ട് വരാതെ വെറുതെ കിടക്കുമെന്ന് തോന്നുന്നു സംഭവം. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ട് ഇതൊക്കെ താമസമുള്ളത്. കുറച്ച് റൂമുകളിലൊക്കെ താമസമൊക്കെ ഉണ്ട്. അതെന്തോ വലിയ ഫാക്ടറിയാണ്. ഈ മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് മൺവീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ട ഇവര് ഈ വീടുണ്ടല്ലോ ഒരുപാട് പൊക്കത്തില്ല. നമ്മുടെ എന്താ പറയുക ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പൊക്കത്തില്ല ഒരു വീട് വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കവും അത് തന്നെ
ഈ മലയിൽ മുഴുവൻ തേക്ക് മരം കേട്ടോ, വെച്ച് പിടിപ്പിച്ചിരിക്കും മൊത്തം. ആ ഇത് ട്രൈബൽ വില്ലേജ് അല്ലേ, അപ്പൊ അവര് എനിക്ക് വന്ന് അവർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമായിരിക്കും അത്. ഇവിടെ ആയിരിക്കും അവർ ഈ തേക്കൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു പനകളും ഉണ്ട്, അങ്ങോട്ട് ആരും ഇല്ലെന്ന് അങ്ങോട്ട് ആൾക്കാരും അധികം പോവാത്ത വഴിയാണ്. താമസമില്ലാത്ത ഏരിയ ഇത്, കാടാ നല്ല കൊടും കേട്ടോ. അത്യാവശ്യം ഒരു ട്രാഫിക് സിഗ്നൽ ഒക്കെ വെച്ചിട്ടുണ്ട്. ജംഗ്ഷനാ ഇതൊരു ഇതൊരു സ്കൂളാണ്. അപ്പൊ നമ്മള് എന്താ അടിപൊളി ഭയങ്കര വണ്ടി ഭയങ്കര തിരക്കുള്ള റോഡാ ഇത്. മനോർ റോഡാ, മനോർ പാൽഗർ മനോർ റോഡിൽ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുക. ഇത് ഇവിടെ കണ്ട കുറച്ച് അമ്മച്ചിമാരൊക്കെ പച്ചക്കറി ഒക്കെ റോഡ് ക്രോസ് ചെയ്ത്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കച്ചവടക്കാരാണ്, കമ്പനി കച്ചവടക്കാരുടെ ബഹളമാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മളൊരു ചെറിയൊരു വഴിയിലിട്ട് എത്തി. ഇത് കുഞ്ഞൊരു വഴി, കുഞ്ഞൊരു വഴി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.